കേരള പിറവി ദിനത്തിൽ തൊടുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തും. പിണറായി സർക്കാരിന്റെ 10 ഉത്തരവുകൾ റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുക, ജനവാസ മേഖലകളും കൃഷിഭൂമിയും ബഫർ സോണിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക, ജില്ലയിലെ 5 ഭൂപതിവ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് റദ്ദു ചെയ്യുക, പിണറായി സർക്കാർ ഇറക്കിയ ജില്ലയെ പ്രതികൂലമായി ബാധിക്കുന്ന 10 ഉത്തരവുകൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. നവംബർ 8 കളക്ടറേറ്റ് മാർച്ചും നവംബർ 20 മുതൽ ജില്ലയിലെ 10 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമര പ്രചരണ ജാഥയും ഡിസംബറിൽ DCCയുടെ നേതൃത്വത്തിൽ നെടുകണ്ടത്ത് കർഷകരുടെ പ്രതിഷേധ സംഗമവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജില്ലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവണം എന്ന് ദൈനംദിനം എന്തോണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ വനരോധനമായി മാറുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജില്ല കോവിഡിന് ശേഷം സാമ്പത്തികമായി പ്രതികൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ജില്ലയിലെ ഇവിടെ ജീവിക്കുന്ന പത്ര സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം, മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് ഇവിടെ ഉള്ളവർക്കും അറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംയുക്തമായ ഒരു പരിശ്രമം ഉണ്ടായാൽ മാത്രമേ, നമ്മുടെ എല്ലാവരും കൂടി ഒന്നിച്ചുള്ളൊരു പരിശ്രമം ഉണ്ടായാൽ മാത്രമേ ഈ ജില്ല ഒന്ന് പുനരുദ്ധരിച്ച് മുൻപോട്ട് വരാൻ കഴിയുകയുള്ളൂ. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ DCC നിയോഗിച്ച ഉപസമിതി നൽകിയ റിപ്പോർട്ടിനെ കുറിച്ചും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് CP മാത്യു, ഉപസമിതി കൺവീനർ അഡ്വക്കേറ്റ് ജോയ് തോമസ്, DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി എന്നിവർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ് തൊടുപുഴ.